ദൈവനാമത്തിന് മാത്രമുണ്ടാവട്ടെ. ഒരു പ്രത്യേക ചിന്ത ദൈവം എൻ്റെ ഉള്ളിൽ തന്നതുകൊണ്ട്, ഒരു പ്രത്യേക റവലേഷൻ ദൈവം എൻ്റെ മുമ്പിൽ തന്നതുകൊണ്ട്, അത് നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു സാധാരണ മെസ്സേജ് പോലെ കടന്നു പോകത്തില്ല. ഇത് ഞാൻ പറയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേലേക്ക് വരും. ദൈവത്തിൻ്റെ ശക്തി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മേലേക്ക് വന്ന് ഒരു അസാധാരണമായ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങൾ സുവിശേഷ വേലയിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഒരു വിശേഷ അഭിഷേകം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. എൻ്റെ ഉള്ളിൽ ദൈവം പ്രേരിപ്പിച്ച ഒരു വാക്യം ഞാൻ നിങ്ങളോട് വായിക്കാൻ ആഗ്രഹിക്കും. അപ്പോസ്തോല പ്രവൃത്തികൾ 19:11-12 അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കുകയാൽ അവന്റെ മെയ്മേൽ നിന്ന് റുമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. ഇത് കഴിഞ്ഞ ദിവസം ഒരു രോഗിയായ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി. അത് കേരളത്തിലാണ്, ഞാനിവിടെ ഒമാനിലാണ്. നമുക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള, അത്ര പെട്ടെന്ന് സൗഖ്യമാകുന്ന ഒരു കേസല്ല. എന്നാൽ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവർ പറഞ്ഞ സമയത്ത്, ആദ്യം പറഞ്ഞ സമയത്ത് എനിക്ക് പ്രത്യേക ഒരു നിയോഗം തോന്നിയില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം എന്നോട് അത് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ദൈവം എൻ്റെ ഉള്ളിൽ തോന്നിച്ച ഒരു വാക്യമാണിത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒരു റിയൽ ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു യഥാർത്ഥ വ്യക്തിയാണെങ്കിൽ ദൈവം പറയുവാണ്, നിങ്ങളിൽ കൂടെ, ഫസ്റ്റത്തെ വാക്യം, നിങ്ങളിൽ കൂടെ അസാധാരണമായ വീര്യപ്രവൃത്തികൾ പുറത്തു വരും. നിങ്ങളിൽ കൂടെ അസാധാരണമായ, അസാധാരണ, അത് സാധാരണമല്ല, അസാധാരണമായ വീര്യപ്രവൃത്തികൾ നിങ്ങളിലൂടെ പുറത്തു വരും. ഇവിടെ പൗലോസിനെ കുറിച്ച് ദൈവം പറയുകയാണ്, പൗലോസിൽ കൂടെ അസാധാരണമായ വീര്യപ്രവൃത്തികൾ പുറത്തു വരും. അപ്പൊ സംഭവിച്ച കാര്യം എന്താ? പൗലോസിന്റെ മേത്തുനിന്ന് വീഴുന്ന റുമാലും ഉത്തരിയും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ വിട്ടുപോവുകയും ചെയ്തു. ഇവിടെ ഒരിക്കലും പൗലോസ് പറഞ്ഞില്ല എന്റെ തൂവാല കൊണ്ടുപോക്കോ, എന്റെ ഉത്തരീയം കൊണ്ടുപോകോ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ വ്യക്തികൾ അദ്ദേഹത്തിന്റെ മേൽന്ന് വീണ കാര്യം കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ടിട്ടു കൊടുക്കുക, രോഗികളുടെ മേൽ കൊണ്ടിടുക, അപ്പോൾ അവരുടെ മേത്തുനിന്ന് എന്താണോ പ്രശ്നം വിട്ടുമാറും. രോഗമാണെങ്കിൽ രോഗം വിട്ടുമാറും, ദുരാത്മാവാണെങ്കിൽ ദുരാത്മാവ് വിട്ടുമാറും. കാരണം അവർ കാരി ചെയ്യുന്ന, അവർ മൂവ് ചെയ്യുന്ന ദൈവത്തിന്റെ ഒരു പവറുണ്ട്, ദൈവത്തിന്റെ ഒരു അസാമാന്യ അഭിഷേകമുണ്ട്. അത് അവരിൽ കൂടെ ചലിച്ചുകൊണ്ടിരിക്കുക, അത് അവരിൽ തിങ്ങി നിൽക്കുകയല്ല, അവരിൽ നിന്നും അത് പുറത്തോട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങി. ദൈവം എന്നോട് പറയുന്ന ഒരു കാര്യം, ഈ ദിവസങ്ങളിൽ, ഈ കാലഘട്ടത്തിൽ അങ്ങനെ അനോയിന്റിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അനോയിന്റിങ്ങിനെ ക്യാരി ചെയ്യുന്ന, തങ്ങളിൽ നിന്നും അഭിഷേകത്തിന്റെ ശക്തി പുറത്തോട്ട് കൊണ്ടു നടക്കുന്ന, തങ്ങൾ തന്നെ അതിന്റെ വാഹകരാകുന്ന ഒരു കൂട്ടം യുവാക്കളെ, യുവതികളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോവാ. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇത് നിങ്ങളോടുള്ള ദൂതാണ്, ഇത് നിങ്ങളോടുള്ള ദൂതാണ്. നിങ്ങളിലൂടെ ദൈവത്തിന്റെ ശക്തി പുറത്തു വരും. അത് നിങ്ങൾ പുറപ്പെടുവിക്കുന്നതല്ല, നിങ്ങളിലുള്ളിലെ അഭിഷേകം നിങ്ങളിൽ നിറഞ്ഞ്, നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന അവസ്ഥ. നെക്സ്റ്റ് ലെവൽ ഓഫ് അനോയിന്റിങ്, നെക്സ്റ്റ് ലെവൽ ഓഫ് യുവർ സുശ്രൂഷ, നിങ്ങളുടെ സുശ്രൂഷയുടെ നെക്സ്റ്റ് ലെവൽ, അതാണ് ഈ ദൈവം പറയുന്നത്. ദൈവം പറയുവാണ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ അഭിഷേകത്തിന്റെ, ദൈവശക്തിയുടെ വാഹകരാക്കാൻ വേണ്ടി പോവുക. ഇതെന്നോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രമോദ് എന്ന വ്യക്തിയോട് ദൈവം പറയുവാണ്, നിന്നിലെ ഒരു ദൈവശക്തി ഈ ദിവസങ്ങളിൽ പുറത്തു വരും. ഈ ദിവസങ്ങളിൽ അത് പുറത്തു വരാൻ വേണ്ടി പോവുക. ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, കൊട്ടാരക്കരയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം പറയുവാണ്, നിന്റെ ഫാമിലിയിലെ നിന്റെ പ്രശ്നം നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്താൽ, നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാൽ നിന്റെ വീട്ടിലെ പ്രശ്നം, നീ മൂവ് ചെയ്യുന്ന ആ ഒരു പ്രശ്നം, അതിനെ ദൈവത്തിന് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. കാര്യം നിങ്ങളിൽ നിന്നും ഒരു അനോയിന്റിങ്, നിങ്ങളിൽ നിന്നും ഒരു ദൈവശക്തി പുറത്തു വരാൻ വേണ്ടി പോവുക.
പുറത്തു വരാൻ വേണ്ടി പോവുക. നിങ്ങളെ നോക്കി വ്യക്തികൾ പറയും, നിങ്ങളെ നോക്കി ലോകം പറയും, അവരിൽ നിന്നും അസാമാന്യ വീര്യപ്രവർത്തികൾ പുറത്തു വന്നു, അവരിൽ കൂടെ ദൈവത്തിന്റെ വലിയ കാര്യങ്ങളെ ചെയ്തു എന്ന് പറയത്തക്ക രീതിയിൽ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് അനോയിന്റിങ്, ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് മിനിസ്ട്രി ഈസ് ഗോയിങ് ടു ബി റിവീൽഡ്. എ നെക്സ്റ്റ് ലെവൽ ഓഫ് മിനിസ്ട്രി ഈസ് ഗോയിങ് ടു ബി റിവീൽഡ് ഇൻ യുവർ ലൈഫ്. ഇത് കേൾക്കുന്ന സകല വ്യക്തികളോടും പോകുക. അത് ഞാൻ വെറുതെ പറയാം. നോർമലി ഞാൻ ഒരു ഒരു മെസ്സേജിനെ പ്രിപ്പയർ ചെയ്ത് തരാം ഞാൻ ആക്ച്വലി വരാറുള്ളത്. പക്ഷെ ഇത്തവണ ദൈവം എന്നോട് പറയുന്നത് പെട്ടെന്ന് പറയുക, പെട്ടെന്ന് പറയുക. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഈ വാക്യം കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഒരു പക്ഷെ ഇതിന് വലിയ ഭംഗിയൊന്നും കാണത്തില്ല, പക്ഷെ ഞാനിത് പറയുമ്പോൾ ദൈവത്തിന്റെ ശക്തി ചലിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ ശക്തി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾ രോഗികളാണ്, രോഗികളാണെങ്കിൽ ഞാൻ വീണ്ടും പറയുക, നിങ്ങൾ രോഗികളാണെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ പറയുന്ന അതേ ശക്തി എന്നിൽ നിന്നും നിങ്ങളിലേക്ക് ഫ്ലോ ചെയ്യാൻ വേണ്ടി പോവുക. ഈ പ്രാർത്ഥന ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. നിങ്ങൾ വിശ്വാസത്താൽ എൻ്റെ കയ്യിലേക്ക് നിങ്ങളുടെ കരം വെക്കുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവിടെ ദൈവം പറഞ്ഞ അസാമാന്യ വീര്യ പ്രവൃത്തികളുടെ പ്രദർശനം ഇപ്പോൾ സംഭവിക്കട്ടെ. ഇപ്പോൾ ഏതൊക്കെ വ്യക്തികൾ എൻ്റെ കൈയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടോ, തൊട്ടിട്ടുണ്ടോ, ഇപ്പോൾ തന്നെ അവരുടെ മേലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുക. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ മൂവ് ചെയ്യുന്നു. ആ രോഗാത്മാവിനോട് യേശുവിന്റെ നാമത്തിൽ ആ ശരീരം വിട്ട് മാറിപ്പോകാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുന്നു. ആ ശരീരത്തോട് നിന്ന് വിട്ടു മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. ഐ കമാൻഡ് ഓൾ ദ ഈവിൾ സ്പിരിറ്റ് ടു ഗോ ഔട്ട് ഫ്രം ദേർ ബോഡി. യേശുവിന്റെ നാമത്തിൽ രോഗാത്മാക്കൾ, ഈവിൽ സ്പിരിറ്റ് ഇപ്പോൾ തന്നെ ശരീരം വിട്ട് മാറിപ്പോകാൻ ഞാൻ കൽപ്പിക്കുന്നു. ഒരു ഫ്രീഡത്തെ ഞാൻ കൽപ്പിക്കുന്നു. ഇത് ഞാൻ വെറുതെ പറയുന്ന ദൈവത്തിന്റെ നിയോഗത്താൽ ചെയ്യുന്നതാണ്. വിശ്വസിക്കുന്ന വ്യക്തികളുടെ മേൽ ഇപ്പോൾ തന്നെ അത് സംഭവിച്ചിട്ട് ദൈവം വീണ്ടും പറയുക, നിങ്ങളിലൂടെ അസാമാന്യ വീര്യ പ്രവൃത്തികളെ ദൈവം ചെയ്യാൻ വേണ്ടി പോവുക. ഇവിടെ പൗലോസിനെ കുറിച്ചാണ് പറഞ്ഞു. പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യ പ്രവൃത്തികളെ ചെയ്യിക്കയാൽ, പൗലോസ് ചെയ്യുകയല്ല, പൗലോസിൽ കൂടെ ദൈവം പൗലോസിനെ കൊണ്ട് ചെയ്യിക്കുക. ഞാൻ പറയുക, നിങ്ങൾ ഈ ഒരു ലെവലിൽ പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളെ ചെന്ന് നിന്നാ മതി, ദൈവം നിങ്ങൾ കൂടെ പ്രവർത്തിക്കും. നിങ്ങൾ ജസ്റ്റ് ഒരു അനോയിന്റിങ്ങിനെ ക്യാരി ചെയ്യുന്ന ഒരു പാത്രം മാത്രം. നിങ്ങളുടെ വർത്തമാനം കൊണ്ടല്ല, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടല്ല, നിങ്ങളുടെ പ്രസൻസ് കൊണ്ട് നിങ്ങളിലുള്ള ദൈവം മറ്റുള്ളവർക്ക് വേണ്ടി മൂവ് ചെയ്യാകും. നിങ്ങളിലുള്ള ദൈവം മറ്റുള്ളവരുടെ എന്ത് പ്രോബ്ലമാണോ അതിൻ്റെ മേൽ മൂവ് ചെയ്ത് തൻ്റെ മഹത്വത്തെ നിങ്ങളിലൂടെ വെളിപ്പെടുത്തും. നിങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തും. ഞാനിത് വിശ്വാസത്താൽ പറയുക, ഞാനിത് റവലേഷനിൽ കൂടെ നിങ്ങളോട് പറയുവാണ്. വാട്ട് അവർ സിറ്റുവേഷൻ ഈസ് യു ആർ ഗോയിങ് ത്രൂ, ഇറ്റ് ഈസ് നത്തിങ് ബിഫോർ ദ പവർ ഓഫ് ഗോഡ്. It is nothing before the power of God, because the God is going to manifest through you, through your hand, through your body, through your eyes. നിങ്ങളിൽ കൂടെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാം, ഒരു വാക്യം കൂടെ. എന്തുകൊണ്ട് പൗലോസിനെ ദൈവം ഇങ്ങനെ ഉപയോഗിച്ചു? പൗലോസ് പറയുന്ന ഒരു കാര്യം, എങ്ങനെ നിങ്ങൾക്ക് ഈ അനോയിന്റിങ്ങിൽ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും? പൗലോസ് പറയുക, 1 കൊരിന്ത്യർ 2:4-5 ഇവിടെ പൗലോസ് പറയുന്ന കാര്യം, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്. ഫസ്റ്റത്തെ വാക്യം, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ബേസിസ് മനുഷ്യന്റെ ജ്ഞാനമല്ല. ഞാൻ വീണ്ടും പറയുക, മനുഷ്യന്റെ ജ്ഞാനം, ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ പോയി ഏതെങ്കിലും ഒരു പ്രീച്ചർ പ്രസംഗിക്കുന്ന കേട്ടിട്ട് ആ ഒരു നോളജ് വെച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയായി, ദൈവത്തിന്റെ ശക്തി. ഞാൻ അതിൻ്റെ അടുത്തൊരു ഭക്ഷണം വായിക്കും, എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താലായിരുന്നു. അതായത് പൗലോസിന്റെ സ്പെഷ്യാലിറ്റി, ആരും പൗലോസിനെ പഠിപ്പിച്ചിട്ടില്ല, ആരും പൗലോസിനെ പ്രത്യേകമായിട്ട് ട്രെയിൻ ചെയ്തില്ല. ദൈവത്തിൽ നിന്നും ഒരു ഡയറക്റ്റ് കണക്ഷൻ പൗലോസിനുണ്ടായി. കർത്താവിനോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഒരു ബന്ധം പൗലോസിനുണ്ടായിരുന്നു. പൗലോസിനൊരു എൻകൗണ്ടർ ഉണ്ടായിരുന്നു. കർത്താവിനെ റിയലായിട്ട് അറിഞ്ഞ വ്യക്തിയായിരുന്നു പൗലോസ്. അതുകൊണ്ട് തന്നെ ലോകപ്രകാരം ജ്ഞാനിയായ പൗലോസ് ഒരിക്കൽ പോലും തൻ്റെ പ്രസംഗങ്ങളിൽ ലോകത്തിന്റെ ജ്ഞാനത്തെ ഉപയോഗിച്ചില്ല, മറിച്ച് തൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അതിൻ്റെ പ്രദർശനങ്ങളായിട്ട് മാറിയത്.
കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ, എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നു. കുറച്ചും കൂടെ ഞാൻ കറക്റ്റ് പറയുവാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ദൈവം തരുന്ന റവലേഷൻ, നിങ്ങളുടെ ഉള്ളിൽ മറ്റുള്ളവരെ പറയുന്നതല്ല, നിങ്ങളുടെ ഉള്ളിൽ ദൈവമായിട്ട് തരുന്ന റവലേഷൻസിനെ നിങ്ങൾ പറഞ്ഞാൽ, അത് ഇഫ് ഇറ്റ് ഈസ് എ റിയൽ റവലേഷൻ ഫ്രം ഗോഡ്, അത് ദൈവത്തിൽ നിന്നുള്ള യഥാർത്ഥ റവലേഷൻ ആണെങ്കിൽ അതിൽ ശക്തി ചലിച്ചിരിക്കും. നിങ്ങൾ പ്രദർശിപ്പിക്കാൻ പോകണ്ട, ഒരു ബോംബ് കൊണ്ട് ഒരിടത്ത് ഇട്ടാൽ അത് ഉറപ്പായിട്ടും സകലയിടത്തോട്ടും അതിന്റെ ശക്തി പറഞ്ഞു അത് സകലവും തകർന്നു പോകും. കാര്യം അതിനൊരു സ്ഫോടനശേഷിയുണ്ട്. നിങ്ങൾ പറയുന്ന യഥാർത്ഥ വചനം, സ്ഫോടനശേഷിയുള്ള വചന, അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതിനെ ഡെസ്ട്രോയ് ചെയ്യാൻ പറ്റും, അതിന് സകലതും പോസിബിൾ ആണ്. അതൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു വിത്താണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന റവലേഷൻ, ഇഫ് ഇറ്റ് ഇസ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്നുള്ള റിയൽ റവലേഷൻസ് ആണെങ്കിൽ അതിൽ ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം വെളിപ്പെടും. പൗലോസ്, എനിക്കറിയാം ന്യൂ ടെസ്റ്റമെന്റ് ഒരു ഭാഗം തന്നെ, ഒരു ഭൂരിഭാഗവും, ഒരു 90% ന്യൂ ടെസ്റ്റമെന്റ് എഴുതിയ ലേഖനങ്ങൾ മൊത്തം എഴുതിയ പൗലോസ് അപ്പോസ്തലൻ, എല്ലാം റവലേഷന് കിട്ടിയ കാര്യം, എല്ലാം റവലേഷൻ, മനുഷ്യരോട് പഠിച്ചിട്ടില്ല, ദൈവത്തോട് പഠിച്ചിട്ട് എഴുതിയ കാര്യങ്ങൾ. അങ്ങനെയുള്ള മനുഷ്യൻ മൂവ് ചെയ്തപ്പോൾ അസാധാരണമായ വീര്യപ്രവർത്തികൾ സംഭവിക്കാൻ വേണ്ടി തുടങ്ങി. ഞാൻ പറയുക, മനുഷ്യരെ നോക്കുന്ന നിർത്തുക, മനുഷ്യരെ ഫോളോ ചെയ്യുന്ന നിർത്തുക, യേശുവിനെ നോക്കുക, യേശുവിൽ നിന്നും ഡയറക്റ്റ് പ്രാപിക്കുക, ഡയറക്റ്റ് റവലേഷൻ പ്രാപിക്കുക, പറയുക, അപ്പോൾ ഇത് സംഭവിക്കും. അപ്പോൾ വീര്യപ്രവർത്തികൾ സംഭവിക്കും, അപ്പോൾ ശക്തിയുടെ പ്രദർശനങ്ങൾ സംഭവിക്കും, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനങ്ങൾ നിങ്ങളിലൂടെ സംഭവിക്കും, നിങ്ങളിലൂടെ സംഭവിക്കും, നിങ്ങളിലൂടെ സംഭവിക്കും. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഞാൻ പറയുന്നു, നിങ്ങളുടെ ചെവി യേശുവിൽ നിന്ന് കേൾക്കുവാൻ തുറക്കുക, നിങ്ങളുടെ കണ്ണ് യേശുവിൽ നിന്ന് കാണുവാൻ വേണ്ടി തുറക്കുക, നിങ്ങളുടെ വാ യേശുവിൽ നിന്ന് കേട്ട് പറയാൻ വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ കൂടെ ദൈവത്തിന്റെ ശക്തി ചലിക്കും, നിങ്ങളിൽ കൂടെ അസാമാന്യ വീര്യപ്രവർത്തികൾ പുറപ്പെടും. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനറേഷനോട് ദൈവം പറയുവാണ്, നിങ്ങളെ ദൈവം ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി പോവുക. ഇപ്പോൾ നിങ്ങളൊരു അനോയിന്റിങ്ങിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതേ ഒരു അനോയിന്റിങ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, ഇപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കയ്യിൽ എണ്ണയുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിലെടുക്കുക. ഇതൊരു അന്നിട്ട് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് പോസ് ചെയ്തോ, കുഴപ്പമില്ല. അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ഒരു വിശേഷ അനോയിന്റിങ്ങിന് വേണ്ടി, കർത്താവിൽ നിന്നുള്ള ഒരു അനോയിന്റിങ് നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ഈ ഒരു വീഡിയോ ഡിഫറെന്റ് ആണ്, എനിക്കറിയാം, ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു വീഡിയോ. ഇന്ന് നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ അനോയിന്റിങ് വ്യാപരിക്കാൻ വേണ്ടി പോവാം. കർത്താവേ, ആ എണ്ണയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് കയ്യിലെടുത്ത സകല വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലൊരു സ്പെഷ്യൽ ഇമ്പാർട്ടേഷൻ ഇപ്പോൾ സംഭവിക്കട്ടെ. ആ എണ്ണയിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കട്ടെ. അത് അവരുടെ തലയിലേക്ക് തേക്കുമ്പോൾ അവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവ്, ഇത് കേൾക്കുന്ന സകല വ്യക്തികളിൽ നിന്നും ദൈവത്തിന്റെ ശക്തി പുറപ്പെടട്ടെ. അവർ ദൈവരാജ്യത്തിന് വേണ്ടി ശക്തിയായിട്ട് പ്രയോജനപ്പെടട്ടെ. കർത്താവ്, അപ്പോൾ തന്നെ അവരുടെ ജീവിതത്തെ ഭരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുന്നു. കർത്താവ്, അതങ്ങ് ചെയ്ത് പ്രവർത്തിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അനുഗ്രഹമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക. സകലരിലേക്കും ദൈവത്തിന്റെ ശക്തി എത്തിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം കണ്ടതിന് ഞാൻ നന്ദി പറയുന്നു. എന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ, അതുപോലെ തന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. കൂടുതലായിട്ടുള്ള കാര്യങ്ങളും എൻ്റെ വാട്സാപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.